നമസ്കാരം. മലയാള എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട മണിയാശാനെ, നിങ്ങളൊന്ന് കണ്ണു തുറന്ന് നിങ്ങളുടെ നാട്ടിലേക്ക് നോക്കൂ. നിങ്ങൾ കഴിഞ്ഞ തവണ ഉടുമ്പൻചോലയിൽ നേടിയ വിജയം ഐതിഹാസികം തന്നെയാണ്. 38,305 വോട്ടിനാണ് നിങ്ങൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത്. അതിനുശേഷം ഇടുക്കി ഇങ്ങനെ ചുവന്നു തുടുത്ത് നിൽക്കുകയാണ് എന്ന് നിങ്ങൾ അട്ടഹസിച്ചു പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് CPM പതനമാണ്. ഇടുക്കിയിൽ നിന്നും CPM വേരറ്റ് പോകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. MLA ആയിരിക്കുന്ന MM മണിയുടെ സ്വന്തം മണ്ഡലത്തിൽ, അവിടെ സ്വന്തം മകൾ ഭരിക്കുന്ന രാജാക്കാട് പഞ്ചായത്തിൽ 9-ാം വാർഡിൽ കോൺഗ്രസ് മുന്നണി നേടിയ ഈ തകർപ്പൻ വിജയം ഒരു തുടക്കം മാത്രമാണെന്ന് അവിടുത്തെ പ്രാദേശിക പ്രവർത്തകർ പറയുന്നു. അവിടെ CP മാത്യു എന്ന കോൺഗ്രസിൻ്റെ DCC പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെ കേരളത്തിൻ്റെ അധ്യക്ഷനായ K. സുധാകരൻ നടത്തിയ വലിയ രീതിയിലുള്ള ഒരു സമര പോരാട്ടം ഈയിടെ കാഴ്ചവെച്ചതാണ്. വട്ടിപ്പെരിയാറിൽ നടന്ന മനുഷ്യചങ്കല കേരളത്തിലെ ജനങ്ങളെ കണ്ണു തുറപ്പിക്കുന്നു. പ്രതിപക്ഷ ഐക്യം മാത്രമല്ല കോൺഗ്രസിന് നേടാൻ കഴിയുന്നത്, ഭരണപക്ഷത്തിൻ്റെ തെറ്റായ നയങ്ങളെ ചോദ്യം ചെയ്യാൻ ഇടുക്കിക്കാർക്ക് കഴിയും എന്നുള്ളത് പലകുറി തെളിയിച്ചിട്ടുണ്ട്. മുൻപ് കോൺഗ്രസിൻ്റെ ചില തെറ്റായ സമീപനങ്ങളെ ഇടുക്കിക്കാർ തിരുത്തിയത് അവിടെ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ സ്ഥാനാർത്ഥിയുടെ പേരിലായിരുന്നു. LDF ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്ക് പിന്തുണ കൊടുത്തതോടുകൂടിയാണ് അന്ന് അവിടെ ജോയിസ് ജോർജ് എന്ന നേതാവ് വിജയിച്ചു കയറിയത്. 2014. എന്നാൽ 5 കൊല്ലം വേണ്ടി വന്നില്ല ജോയിസ് ജോർജിൻ്റെ കള്ളക്കളികൾ പലതും പൊളിച്ചെടുക്കാൻ. ഒരു സമവായത്തിനും ഒത്തുതീർപ്പിനും വേണ്ടി പല രീതിയിലുള്ള രാഷ്ട്രീയ വിഡിവേഷങ്ങൾ കെട്ടുകയായിരുന്നു ജോയിസ് ജോർജ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇടുക്കിയിലെ ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്കാർ പിന്നീട് കോൺഗ്രസിന് അനുകൂലമായത്. കഴിഞ്ഞ തവണ ഇടുക്കി മണ്ഡലത്തിൽ ഡീൻ കുര്യാക്കോസ് നേടിയത് റെക്കോർഡ് ഭൂരിപക്ഷമാണ്. 170,000 വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ഇതേ ജോയിസ് ജോർജിനെ കോൺഗ്രസിൻ്റെ യുവ നേതാവായ ഡീൻ കുര്യാക്കോസ് പരാജയപ്പെടുത്തിയത്. അതുകൊണ്ട് കോൺഗ്രസിന് വേരോട്ടമില്ല എന്ന് പരിഹസിച്ച MM മണിക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു ഇടുക്കിക്കാരുടെ ചിന്ത എങ്ങനെയാണെന്ന്. കുടിയേറ്റ കർഷകരും ഹൈറേഞ്ചിൽ താമസിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളും അവിടെ ഭയന്ന് കഴിയുകയാണ് അവിടുത്തെ ഡാമിൻ്റെ അവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ. മുല്ലപ്പെരിയാറിൽ നടക്കുന്ന വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ഒരു രീതിയിലും ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കാൻ താല്പര്യമില്ലേ എന്ന ചോദ്യവുമായി ഇടുക്കിക്കാർ തന്നെ റോഷി അഗസ്റ്റിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായിരിക്കുകയാണ്. UDFൻ്റെ ശക്തിദുർഗമായി വീണ്ടും ഇടുക്കി മാറുന്നു എന്നത് മാത്രമല്ല, UDF അവസാനം വരെയും ഈ മുല്ലപ്പെരിയാർ ഡാം സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഡീകമ്മീഷൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പിനും വഴി കൊടുക്കാതെ ലവലേശം അർത്ഥശങ്കക്കിടയില്ലാതെ ഈ കാര്യത്തിൽ ജനങ്ങളോടൊപ്പം നിൽക്കുമെന്ന് തീർച്ചപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. മണിയാശാൻ ഇപ്പോഴും ചുവന്നു തൊടുത്ത ആ പഴയ കാര്യം ഓർത്ത് ഇപ്പോഴും ഹാങ് ഓവറിലാണ്. ഈ ഹാങ് ഓവർ മാറാൻ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ആശാൻ കാത്തിരിക്കുക. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.